ஃப்ரெண்ட்ஸ், சங்குகளே சங்கடிப்புகளே, எல்லா சங்குகளுக்கும் நல்லொரு கிறிஸ்மஸ் நியூ இயர் ஆசம்சகൾ. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ കുറ്റിച്ചൽ ജംഗ്ഷനിലാണ്. മാനസി ബസാർ ബേക്കറി ആൻഡ് സ്റ്റോൾസ് ആൻഡ് ഹോട്ടൽ, അതിൻ്റെ സഹോദര സ്ഥാപനമായ സെന്റ് മേരീസ് ബേക്കറി എന്നിവിടെയാണ് ഞാനിന്ന് ക്രിസ്മസ് ആയിട്ട് ഇവിടെ കേക്കുകളുടെ ഒരു മായാ പ്രപഞ്ചം തന്നെ ഉണ്ട്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്രൈസുകൾക്കാണ് കേക്കുകൾ കൊടുക്കുന്നത്. വളരെ വിലക്കുറവിൽ എല്ലാ ഐറ്റം, ഏത് ഐറ്റം കേക്കിൽ വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് ഇവിടെ തയ്യാറായി കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയറായിട്ട് മാനസി ബേക്കറിയിൽ വരിക, ഇഷ്ടപ്പെട്ട കേക്കുകൾ സെലക്ട് ചെയ്യുക, വാങ്ങുക. കല്യാണ ആവശ്യം കായം, അതേപോലെ തന്നെ മറ്റ് ഫംഗ്ഷനുകൾക്കായാലും, ബർത്ത്ഡേ ഫംഗ്ഷനായാലും, ഏത് ഫംഗ്ഷനായാലും, നമ്മൾ പറയുന്ന ഏത് രീതിയിലുള്ള കേക്കുകൾ ആണെങ്കിലും ഉണ്ടാക്കിത്തരുന്നതാണ്. അപ്പം കേക്കുകളെന്ന് പറയുമ്പോൾ എല്ലാ പേരുകളും എനിക്ക് തന്നെ അറിയില്ല, ഒരുപാട് വെറൈറ്റി പേരുകളാണ്. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ചോക്ലേറ്റ് കേക്ക്, വാനില, പിസ്റ്റ, സ്ട്രോബെറി, പിന്നെ എന്തൊക്കെയാണ് എനിക്ക്, റെഡ് വയലറ്റ്, അങ്ങനെ നിരവധി കേക്കുകളാണ്. കേക്കുകളുടെ എല്ലാ കേക്കുകളുടെയും നല്ലൊരു വലിയൊരു ഷോറൂം തന്നെയാണ് ഇവിടെ ഉള്ളത്. അവർ സ്വന്തമായിട്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ന്യായമായിട്ട് വിലയ്ക്ക് കേക്ക് നൽകാനാകും. മറ്റുള്ള സ്ഥാപനങ്ങളെക്കാളും വിലക്കുറഞ്ഞ് നല്ല രീതിയിൽ കേക്കും, അതേപോലെ നല്ല ടേസ്റ്റുമുള്ള നല്ല കേക്ക് തന്നെയാണ് മാനസി ബസാറിൽ നിന്ന് കൊടുക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാ നമ്മുടെ ചങ്കുകളും സബ്സ്ക്രൈബറുകൾ എല്ലാവരും ക്രിസ്മസിനൊക്കെ എല്ലാവരും കേക്കുകളൊക്കെ വാങ്ങിച്ച് കഴിക്കുക. അപ്പം ക്രിസ്മസ് കേക്കുകളുടെ ഒരു മായ പ്രപഞ്ചം നമ്മുടെ സെന്റ് മേരീസ് ആൻഡ് മാനസി ബസാറിലുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, അവിടെ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ കേക്കുകൾ വാങ്ങുക. അപ്പം കേക്ക് മാത്രമല്ല ഉള്ളത്, അവിടെ സ്റ്റോറും ബേക്കറി ഐറ്റംസുകളും കൂടെയാണ് ഉള്ളത്. അപ്പം നമുക്ക് ആവശ്യമായ എന്ത് സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഹോട്ടലുണ്ട്, രാവിലെയും രാവിലെ കാപ്പിയുണ്ട്, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം ചിക്കൻ, മട്ടൺ, എല്ലാ ഐറ്റം, നോൺ ആൻഡ് വെജ് ഏത് വേണമെങ്കിലും ഇവിടെ ഫുഡ് ഉണ്ട്. അപ്പം അവർ തന്നെ കേക്ക് ഉണ്ടാകും. കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അപ്പം നമ്മൾ കേക്ക്, ഞാൻ ചെല്ലുമ്പോഴേക്ക് ഏകദേശമൊക്കെ കുറേ പണി തീർന്നു കഴിഞ്ഞു. അപ്പോൾ അവർ കേക്ക് ഉണ്ടാക്കുന്ന ഇതാണ്. ആ കടയുടെ ഓണർ ആണ്, അവിടുത്തെ സ്റ്റാഫും കൂടെ തന്നെ കേക്ക് ഉണ്ടാകും. എല്ലാം കേക്ക് ഉണ്ടാക്കാനും അത് പാക്ക് ചെയ്യാനുമുള്ള തയ്യാർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കേക്ക് ഡിസൈൻ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പം അവരുടെ തന്നെ മാനുഫാക്ചറിങ് ആയതിനാൽ അവർക്ക് നല്ല രീതിയിൽ കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ കഴിയും. അവർക്ക് നല്ല വിലക്കുറവിൽ കേക്ക് കൊടുക്കാനും കഴിയും. അവരെല്ലാവരും ക്രിസ്മസായിട്ട് കേക്കുകളൊക്കെ വാങ്ങിച്ച് ക്രിസ്മസ് ആഘോഷിക്കുക. നമ്മുടെ കേരളത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഉത്സവം തന്നെയാണ്. ആ ഉത്സവം എല്ലാവരും കൊണ്ടാടാൻ ശ്രമിക്കുക. അപ്പം കേക്കുകളുടെ വിശേഷമാണ് ഇത്. പല മോഡൽ കേക്കുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ചൊക്കെ എടുത്തുള്ളൂ. ബാക്കിയുള്ള നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കേക്കുകൾ ഏതൊക്കെ മോഡൽ, ഏതൊക്കെ ഡിസൈൻ, ഏതൊക്കെ നോക്കി നമുക്ക് വാങ്ങാം. ഓർഡർ അനുസരിച്ച് ചെയ്ത് തരപ്പെടും, അതേ ഓർഡർ അനുസരിച്ച് എത്തിച്ച് തരുകയും ചെയ്യും. മാനസി ബസാറിൽ കേക്ക് മാത്രമല്ല, ഓർഡർ അനുസരിച്ച് ഫുഡ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കൂടെയാണ്. അപ്പം ഉച്ചയ്ക്ക് ഊണുണ്ട്, അടിപൊളി ഊണാണ്, നാടൻ ഊണാണ്. അപ്പം ഊണ് കഴിക്കുക വരുന്നവർക്കറിയാം, അടിപൊളി നല്ല ഊണുണ്ട്. അതല്ല, വൈകുന്നേരമുള്ള എല്ലാ ഐറ്റംസുകളും വെറൈറ്റി സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ബസാറിൽ വരിക, അവിടുത്തെ വിശേഷങ്ങൾ അറിയുക.
കേക്കിൽ ഡിസൈൻ ചെയ്യാനുള്ള പൂവൊക്കെ ഉണ്ടാക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഇത് അവർ പൂവ് റെഡിയായി കഴിഞ്ഞു അടുത്തൊരു മോഡൽ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കേക്കുകളുടെ തന്നെ ഒരു മായ ലോകം ക്രിസ്മസ് ആയിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞാലും ഏത് സമയത്ത് ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. മാനസി ബസാറിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ ഓർഡർ അനുസരിച്ച് ചായ, സ്നാക്സ്, ഊണ്, എന്ത് ഫംഗ്ഷൻ ആയാലും, ഇപ്പം ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും കേക്ക് തന്നെ ആയാലും അതുപോലെ ആവശ്യമായ ബാക്കിയുള്ള സാധനങ്ങൾ എന്തായാലും ഓർഡർ അനുസരിച്ച് നമ്മൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നത് അവരുടെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് മാനസി ബസാർ. അപ്പം എല്ലാവരും ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക. മാനസി ബസാർ കുറ്റിച്ചൽ. അപ്പം എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ചങ്കൾക്കും ഫ്രണ്ട്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി.